നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് കർക്കിടക മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച ഇന്ന് ഉദയനക്ഷത്രം മകൈരമാണ് നക്ഷത്രം രാവിലെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പോവുകയാണ് ഈ രണ്ട് നക്ഷത്രങ്ങൾ വന്നാലും ശുഭനക്ഷത്രം തന്നെയാണ് അത് മകൈരമായാലും ശരി തിരുവാതിര നക്ഷത്രമായാലും ശരി ശുഭനക്ഷത്രമാണ് അപ്പോൾ ശുഭനക്ഷത്രവും ശുഭദിനവുമായി വന്നിരിക്കുന്ന ഇന്ന് ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലപ്രദമാണ് എന്ത് ശുഭകാര്യങ്ങളും നമുക്കിന്ന് ചെയ്യാം ശുഭ കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലപ്രദമായ ദിവസം ശുഭകാര്യങ്ങൾ മാറ്റിവെക്കരുത് നമുക്ക് ഓരോന്ന് ചെയ്യുന്നതിന് അമാന്തം കാണിക്കരുത് നാളെ ആവട്ടെ എന്ന് മാറ്റിവയ്ക്കാതെ അന്ന് ശക്തമായി പ്രവർത്തിക്കണം അതേപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഇപ്പോൾ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കർക്കിടക മാസത്തിലെ മകീരം നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ഈ ദിവസം കൊണ്ട് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും കാരണം വ്യാഴാഴ്ച ദിവസമാണ് കിട്ടിയിരിക്കുന്നത് വ്യാഴം എന്ന് പറയുമ്പോൾ ധനകാരകനാണ് മനസ്സിൻ്റെ പുരോഗതിയെ തരുന്നവനാണ് ദൈവീയത്വം വർദ്ധിപ്പിക്കുന്നവനാണ് സാമ്പത്തിക നേട്ടത്തെ ഉണ്ടാക്കിത്തരുന്നതിനൊപ്പം ജോലി അതുപോലെ സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യുന്ന ദശാനാഥനാണ് ശരിക്കും വ്യാഴം ആ വ്യാഴത്തിൻ്റെ ദിവസം തന്നെ നമുക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വളരെ ഐശ്വര്യപ്രദമായി തീരും എത്ര സമയദോഷം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ബർത്ത്ഡേ വന്നിരിക്കുന്നത് വ്യാഴാഴ്ചയും ആയിട്ട് വരികയാലും വളരെ ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്തു തരും അപ്പോൾ നമ്മൾ വ്യാഴ ആഴ്ച വന്നതുകൊണ്ട് അതിൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടി വിഷ്ണുപ്രീതി വരുത്തി പോകണം വ്യാഴനെ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി പോകണം അപ്പോൾ നമുക്ക് ഒരിടത്ത് തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കേണ്ട ഫലസിത്തി ലഭ്യമാവും അതേപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് നല്ല കാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില സമയങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾക്ക് എടുക്കരുത് അല്ല പ്രധാനമായി നമുക്ക് യാത്രയ്ക്കൊഴിവാക്കേണ്ട സമയമാണ് രാഹുകാല സമയം രാഹുകാല സമയം എല്ലാ ദിവസവും പകൽ ഒന്നര മണിക്കൂർ നേരമുണ്ട് വ്യാഴാഴ്ച കലണ്ടറിൽ രാഹുകാലം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നര മണി മുതൽ മൂന്ന് വരെ എന്നാണ് പക്ഷേ രാഹുകാല സമയം രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് ആരംഭിക്കും മൂന്ന് മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെ രാഹു കാല സമയമുണ്ട് ഈ സമയം യാ ശുഭയാത്രകൾക്ക് ഒഴിവാക്കുക ശുഭയാത്രയ്ക്ക് അനുകൂലപ്രദമല്ല മറ്റൊന്ന് ഗുളിയകാലവും യമഖണ്ഠകാലവും ഈ രണ്ട് സമയവും നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ല മറ്റത് യാത്രയ്ക്ക് മാത്രം നോക്കിയാൽ മതി ഗുളികകാലവും യമഖണ്ഠകാലവും ഒരു ശുഭപ്രദമായ കാര്യങ്ങൾക്കും എടുക്കരുത് അതിൽ ഗുളികകാല സമയം വരുന്നത് ഒമ്പത് ഇരുപത്തി നാല് തൊട്ട് പത്ത് അമ്പത്താറ് വരെയും യമഖണ്ഠ കാല സമയം വരുന്നത് പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് തൊട്ട് ഏഴ് മണി ആറ് പതിനെട്ട് തൊട്ട് ഏഴ് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെയും ആറ് പതിനെട്ട് തൊട്ട് ഏഴ് അമ്പത്തി എട്ട് മിനിറ്റ് വരെയും അതുപോലെ ഇന്നത്തെ അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട് അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അൻപത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് അഭിജിത് മുഹൂർത്തം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല സോറി എടുക്കാൻ എല്ലാ എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന ഒരു സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ കാലഘട്ടം എടുക്കാൻ പാടില്ലാത്തതല്ല എടുക്കാൻ കൊള്ളാവുന്ന ഈ ദിവസത്തിൽ തന്നെ ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം അത് പന്ത്രണ്ട് മണി ഏഴ് മിനിറ്റ് തോട് തുടങ്ങും പന്ത്രണ്ട് മണി അമ്പത്തി അഞ്ച് മിനിറ്റ് വരെ ഉണ്ട് അഭിജിത് മുഹൂർത്തം നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ് വ്യാഴത്തിൻ്റെ കളറ് മഞ്ഞ കളറാണ് അപ്പോൾ മഞ്ഞ മിക്സായിട്ടുള്ള കളറോ മഞ്ഞ കളറോ നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഐശ്വര്യപ്രദമായിരിക്കും അത് ഡ്രസ്സായിട്ടായാലും ശരി അല്ലെങ്കിൽ പൊട്ടായിട്ടായാലും ശരി അല്ലെങ്കിൽ കർച്ചിപ്പായിട്ടെങ്കിലും കരുതുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടെ വരും അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം